നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി ലിൻഡോ ജോസഫ് എംഎൽഎ. ഗാന്ധി കുടുംബത്തെ താൻ വിമർശിച്ചിട്ടില്ലെന്ന് എംഎൽഎ സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ലിൻഡോ ജോസഫ് എംഎൽഎ രംഗത്തെത്തിയത്. ഗാന്ധി കുടുംബത്തെ വിമർശിക്കുന്ന ഒരു രീതിയും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനുണ്ടായ പരാജയമാണ് അവിടെ വിമർശിച്ചതെന്നും എംഎൽഎ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് ഗാന്ധി എന്ന പേരിനെ മാത്രം ആശ്രയിക്കുകയാണെന്നും ആ ഗാന്ധി എന്ന പേര് ഇവർക്ക് അവകാശപ്പെട്ടതല്ലെന്നും മഹാത്മാഗാന്ധിയുടെ ഒരു കുടുംബ പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും എംഎൽഎ പറഞ്ഞു. ഒരിക്കലും ഗാന്ധി കുടുംബത്തെ വിമർശിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ആ നാമേതയും സ്വീകരിച്ചിട്ടുള്ള ആളുകളല്ല. രാജീവ് ഗാന്ധി ആയാലും സഞ്ജീവ് ഗാന്ധി ആയാലും എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്, പേരെന്ത് ചെയ്യാണ്, അതേപോലെ തന്നെ ഗാന്ധി എന്ന പേര് ഉപയോഗപ്പെടുത്തി മഹാത്മാഗാന്ധിയുടെ കുടുംബമാണ് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിൽ പരത്തുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ദിരാഗാന്ധിക്ക് 2 മക്കളാണ്, രാജീവ് ഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും. സഞ്ജീവ് ഗാന്ധിയുടെ ഭാര്യയും മകനും BJP യിലാണ്. അപ്പോൾ എന്താണ്, ഈ പാരമ്പര്യം തകർന്നു പോവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നയങ്ങളിൽ എന്താണ് കോൺഗ്രസ്സിന് വ്യതിചലനം. ഞാൻ അവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഇതാണ്, മഹാത്മാഗാന്ധിയുടെ എന്താണ് ഒരു കുടുംബ പാരമ്പര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ചൂണ്ടിക്കാട്ടിയത്. ഗോവയിലും മധ്യപ്രദേശിലും കർണാടകയിലും BJP യെയല്ല ജനങ്ങൾ അധികാരത്തിലേറ്റിയത്, കോൺഗ്രസിനെയാണ്. എന്നാൽ ഇപ്പോൾ അവസ്ഥ എന്തായെന്നും എംഎൽഎ ചോദിച്ചു. കോൺഗ്രസിൻ്റെ നയങ്ങളിൽ മാറ്റം വരുത്താതെ ഗാന്ധിയെ ആശ്രയിക്കുന്നു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയതെന്നും ഗാന്ധി എന്നാൽ ഇവർ ഉദ്ദേശിച്ച ഗാന്ധിയല്ലെന്നും ലിൻഡോ ജോസഫ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ 5 നിയമസഭകളിലെയും ജനങ്ങൾ ആരെയാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മധ്യപ്രദേശും അതുപോലെ തന്നെ ഈ കർണാടകയിലും ഗോവയിലും പുതുച്ചേരിയിലുമൊക്കെ BJP നെയല്ല ഈ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. ജനങ്ങൾ അധികാരത്തിലേറ്റിയത് കോൺഗ്രസിനെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ എംഎൽഎമാർ പൂർണ്ണമായും BJP യിലേക്ക് പോയത് കൊണ്ടാണ് BJP ആ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു തുടർച്ചയായി ഭരിക്കുകയാണ്. ഈ വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോൺഗ്രസിൻ്റെ നയങ്ങളിൽ മാറ്റം വരുത്താതെ ഗാന്ധിയെ ആശ്രയിക്കുന്നു. പക്ഷേ ഗാന്ധി എന്നാൽ എന്താണ്, ഈ ഉദ്ദേശിച്ച ഗാന്ധിയല്ല. നയങ്ങളിൽ വലിയ തോതിലുള്ള വ്യത്യാസം കോൺഗ്രസിനുണ്ടെന്നും ഗാന്ധി പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും മാത്രമല്ല നെഹ്റുവിൻ്റെ പാരമ്പര്യം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടതായും എംഎൽഎ സി ടി വി പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.